ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഖി ശ്രീ വ്ളോഗ്. അപ്പോൾ ഞാൻ ഇന്നൊരു ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഡെക്കോപേജ് ബോട്ടിൽ ആർട്ടാണ്. ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടനടുത്ത് ഒരു ചെറിയൊരു ഓൾ ബട്ടൺ ഉണ്ടാവും. അതോടെ അമർത്തന്നെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു ബോട്ടിൽ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് വൈറ്റ് കോട്ടാണ് അടിച്ചെടുക്കുന്നത്. ഞാൻ ഇവിടെ സ്പ്രൈ പെയിൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അക്രിലിക് പെയിൻറ്റ്, ഫെവിക്രിൽ യൂസ് ചെയ്യാം, ഏതാണെന്ന് കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ സ്പ്രൈ പെയിൻറ്റാണ് അടിച്ചെടുക്കുന്നത്, അച്ഛനായിട്ട് എനിക്ക് അടിച്ചത്. അപ്പോൾ ഇതൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ബോട്ടിൽ നല്ല സെറ്റായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിൽ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഡെക്കോപേജിൻ്റെ ടിഷ്യൂ പേപ്പർ. ഈ ടിഷ്യൂ പേപ്പർ 1 to 15 rupees ആയിട്ടാണ് അവർ വാങ്ങിച്ചത്. അതുതന്നെയാവും തോന്നുന്നു എല്ലാ ഷോപ്പിലും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പിക്ചേഴ്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കത്രിക യൂസ് ചെയ്തിട്ടോ കട്ട് ചെയ്യുന്നത്. ചില ചാനലിൽ അവർ കാണിക്കുന്നത് വെള്ളം വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ബ്രഷ് വെച്ചിട്ട്. പക്ഷേ എനിക്കത്ര സ്യൂട്ടായി തോന്നിയില്ല. അപ്പോൾ ഞാനിത് കത്രിക വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അണ്ട് അതിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്സൊക്കെ കത്രിക വെച്ച് തന്നെ ഷേപ്പാക്കി എടുക്കുക ചെയ്തത് കേട്ടോ. എനിക്കിതാ കുറച്ചുകൂടെ സ്യൂട്ടായി തോന്നിയത്. ഇനി നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ബോട്ടിലും ഒട്ടിക്കാം. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പർ നല്ല ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ 2 layers അതൊന്ന് കുറച്ച് ടൈം എടുക്കും അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തിൻ ലെയറായിട്ടുള്ള ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുമ്പോഴാണ് നമ്മുടെ ബോട്ടിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫിനിഷിങ് കിട്ടുക. ഞാനിവിടെ മോഡ് സ്പോട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് 150 rupees ആണ്. ഞാൻ എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൽ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബോട്ടിലിൻ്റെ മുകളിൽ ബ്രഷ് യൂസ് ചെയ്തിട്ട്. ഇനി നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നല്ല ശ്രദ്ധിച്ച് ഒട്ടിക്കണം കേട്ടോ. എയർ ബബിൾസ് ഒന്നും ഇടയിൽ വരാതിരിക്കണം. ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ ഞാനിപ്പോൾ ഇത് എൻ്റെ ഫിംഗർ വെച്ചിട്ട് തന്നെയാണ് പേസ്റ്റ് ചെയ്യുന്നത്. കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടുന്നതിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. എനിക്ക് പ്ലാസ്റ്റിക് കവർ വയ്ക്കേണ്ടത് തോന്നിയില്ല കേട്ടോ. കാരണം നമ്മൾ കയ്യേറ്റിൻ്റെ ശ്രദ്ധിച്ച് പതുക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് ഒട്ടി വരുന്നുണ്ട്. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യം ഒരു സൈഡ് ഒട്ടിച്ചിട്ട് പിന്നെ ബാക്കി ഭാഗം പിന്നെ ജസ്റ്റ് വലിച്ചിട്ട് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള പിക്ചേഴ്സൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഈ ഒരൊറ്റ ടിഷ്യൂ പേപ്പർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഈ ഒരു ബോട്ടിലിന്. അത് ഫുള്ളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി ഇത് അപ്പുറത്തെ സൈഡിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫോട്ടോയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ബോട്ടിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ഞാനിവിടെ ഫുൾ കവർ ചെയ്യുന്നുണ്ട്. അതും ചെറിയ ഗ്യാപ്സ് കൊടുത്തിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ 2 sides ഒരു എഴുത്ത് വരുന്നുണ്ട് റോയൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയാണ് 2 sides ഞാൻ അവിടെ ഫോട്ടോസ് ഒട്ടിച്ചു കൊടുത്തത്. ഒരു ഫിനിഷിങ് കിട്ടുകയും ചെയ്യും നമ്മുടെ ബോട്ടിലിന്. ഞാൻ എനിക്ക് വേണ്ട ഫോട്ടോസൊക്കെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് മോൾസ് ബോർഡ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഫുൾ പേപ്പേഴ്സിൻ്റെ മുകളിൽ ഞാൻ ആ പോഡ്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഗോൾഡൻ പേൾ കളറാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഞാൻ സ്പോഞ്ച് വെച്ചിട്ട് അത് ചെയ്യുന്നത്. സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ താഴത്തു നിന്ന് മുകളിലേക്കാണ് ചെയ്യുന്നത്. ആ സെയിം സ്പോഞ്ച് തന്നെ കുറച്ചാക്കിയിട്ട് ഞാൻ ആ ടിഷ്യൂ പേപ്പറിന് മുകളിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്മുടെ വൈറ്റ് കളർ ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ട് ചേഞ്ച് വരും നമ്മുടെ ബോട്ടിലിന്. ഇത് മെറ്റാലിക് കളർ ആവുന്നതുകൊണ്ട് ഒരു ഗ്ലൈസിങ്ങും ഉണ്ടാവും.
ഒരു സ്പാർക്ലിംഗ് ലുക്ക് വരും. അപ്പോൾ ആ നമ്മുടെ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലും ഒരു തിളക്കം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ബോട്ടിലെ നെക്ക് ഭാഗത്തും ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ സ്റ്റാർട്ടിങ് നല്ല തിക്കായിട്ട് തന്നെ ചെയ്യുക. എന്നിട്ട് താഴത്തേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് തിന്നായിട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ആ ടിപ്പിലൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ ഗോൾഡൻ ഷെയ്ഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വയ്ക്കാം. നന്നായിട്ട് ഉണങ്ങണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തുകൊണ്ടിരിക്കും. നല്ല വെയിലുണ്ടായിരുന്നു, അപ്പോൾ നന്നായിട്ട് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സെറ്റായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബോട്ടിൽ. ഇനി ഇതിന് മുകളിൽ ടിപ്പിൽ ജൂട്ടിൻ്റെ ത്രെഡ് ഞാൻ ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിനു വേണ്ടി ആദ്യം ഞാൻ ഗമ്മ് തേച്ച് കൊടുക്കുന്നുണ്ട്. എത്ര ഭാഗം നമുക്ക് ചുറ്റണം അതുവരെ നമുക്ക് ഗം തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ജൂട്ടിൻ്റെ ത്രെഡ് ചുറ്റി കൊടുക്കാം. ഇനി കയ്യിൽ കുറച്ച് പശയാക്കിയിട്ട് ഈ ത്രെഡിൻ്റെ മുകളിൽ കൂടെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ത്രെഡിൻ്റെ പുറത്തിങ്ങനെ പൊന്തി നിൽക്കുന്ന ചെറിയ ചെറിയ നൂലുകളൊക്കെ ഒന്ന് ഒട്ടിക്കോളും. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ലാസ്റ്റായിട്ട് വാർണിഷ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വാർണിഷ് നല്ലൊരു യെല്ലോയിഷ് കളറായത് കാരണം വേറൊരു യെല്ലോയിഷ് ലുക്ക് നമ്മുടെ ബോട്ടിലിന് കിട്ടും. ഇനി ഞാൻ ബോട്ടിൽ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ബോട്ടിലിവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ബോട്ടിൽ കാണാൻ. ഇത് വരച്ച പോലെ കേട്ടാൽ തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ, അത്രയ്ക്കുള്ള കഴിവൊന്നും എനിക്കില്ല. അപ്പോൾ ഒട്ടിച്ചതാണെന്ന് ഒരാൾക്കും മനസ്സിലാവില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് പരിചയപ്പെടുത്തി തരാം. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ചെയ്ത ആൾക്കാരുടെ ഫോട്ടോസ് കേട്ടോ. ഇത് കോഴിക്കോടുള്ള ദിവ്യചേച്ചി ചെയ്തതാണ്. ഇത് കടല വെച്ച് ചെയ്ത ബോട്ടിലാണ്. ഫോട്ടോയ്ക്ക് പകരം ഗണപതിയുടെ ഫോട്ടോ ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് എണ്ണക്കുപ്പി വെച്ചിട്ട് നമ്മളൊരു പെൻസിൽ ഹോൾഡർ ഉണ്ടാക്കിയിരുന്നു, അതും ചേച്ചി ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. രണ്ടും നല്ല ഭംഗിയുണ്ട് ചേച്ചി. ഇതെൻ്റെ വീടിനടുത്തുള്ളൊരു കുട്ടി ചെയ്തതാണ് കേട്ടോ, അഞ്ജന എന്നാണ് പേര്, ചെറിയ കുട്ടിയാണേ. അപ്പോൾ ഞാൻ ശ്രീയേൻ്റെ ഫോട്ടോ ബോട്ടിൽ വരച്ചത്, അതുപോലെ ആ കുട്ടി പിറ്റേ ദിവസം അവളുടെ അച്ഛൻ്റെ ഫോട്ടോ വരച്ചിരുന്നു. അതേപോലെ ഇത് ക്ലേ ഇല്ലാത്തത് കാരണം മൈദപ്പൊടി വെച്ചിട്ടുണ്ടാക്കിയിട്ട് ചെയ്തതട്ടെ ഗ്രേപ്പിൻ്റെ ബോട്ടിൽ. ഈ ബോട്ടിൽ നല്ല കാണാൻ ഭംഗിയുണ്ട്. എന്താ പറയുക, ഇത് എരിന്തിൻ്റെ തോടും ഈത്തപ്പഴത്തിൻ്റെ കുരുമൊക്കെ വെച്ച് ചെയ്തതട്ടോ. അപ്പോൾ എല്ലാ ബോട്ടിൽസും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫോട്ടോസ്, നിങ്ങൾ ചെയ്തിട്ടുള്ള ഫോട്ടോസ് എനിക്ക് അയച്ചു തരാം എൻ്റെ മെയിലിലേക്ക്. ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. Thank you.